നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നിരവിയാൻ്റെ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഈ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കുചേരുന്നത് കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ ജി സുധാകരനാണ്. ഒരു കാലത്ത് ഇ ജി എൻ തൊഴുത്തായി മാറിയിരുന്ന പൊതുമരാമത്ത് വകുപ്പിനെ അഴിമതി മുക്തവും അതോടൊപ്പം തന്നെ കൃത്യമായ പുതിയ മന്ത്രി തന്നെ സൂചിപ്പിക്കുന്ന പോലെ പുതിയ കാലം പുതിയ നിർമ്മാണം എന്നുള്ള തരത്തിൽ സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തിയാക്കുന്ന കേരളത്തിൻ്റെ വികസന മുഖച്ഛായ മാറ്റുന്ന തരത്തിലേക്ക് പൊതുമരാമത്ത് വകുപ്പിനെ മാറ്റിയെടുത്ത മന്ത്രിയാണ് ജി സുധാകരൻ. അദ്ദേഹമാണ് ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ വകുപ്പിലെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. സ്വാഗതം. ഏറ്റവും ആദ്യം ഞാൻ ഇതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാലത്ത് പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അഴിമതിയുടെ ഒരു പ്രത്യേക കൂടാരമാണ് എന്നുള്ള തരത്തിലൊരു ജനങ്ങൾക്കിടയിൽ ഒരു ധാരണയുണ്ടായിരുന്നു. പറഞ്ഞതുപോലെ ഈ ജി എൻ തൊഴുത്തായിരുന്നു അല്ലെങ്കിൽ അഴിമതിയുടെ കേന്ദ്രമായിരുന്ന പൊതുമരാമത്ത് വകുപ്പ് ഇന്ന് ഈ കഴിഞ്ഞ 4.25 വർഷമായിട്ട് അത്തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ പോലും ഉയരുന്നില്ല. മന്ത്രിയുടെ കർശനമായ ഇടപെടലുണ്ടാകുന്നു, കർശനമായ നിരീക്ഷണം ഉണ്ടാകുന്നു. ഓരോ വർക്കുകളിൽ പോലും, സാധാരണ താഴേക്കിടയിൽ നടക്കുന്ന ഓരോ പ്രവൃത്തികളിൽ പോലും കൃത്യമായ നിരീക്ഷണവും അതിൻ്റെ നേതൃത്വവും വഹിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ ഈ വകുപ്പിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാരണങ്ങളാണ്, എന്തൊക്കെ പ്രയത്നങ്ങളാണ് ചെയ്തത്? ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ പണം ഏത് വകുപ്പുകളിലാണോ വിന്യസിക്കപ്പെടുന്നത് അവിടെയാണ് ഏറ്റവും കൂടുതൽ അഴിമതി ഉണ്ടാകുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകളിൽ അലോട്ട് ചെയ്ത ബഡ്ജറ്റ് പണമായാലും സ്പെഷ്യലായി വരുന്ന ഫണ്ടുകളായാലും വിദേശ ഏജൻസികളുമായി ബന്ധപ്പെട്ട് വരുന്ന ഫണ്ടിങ് ആയിരുന്നു ഒക്കെ ഏറ്റവും കൂടുതൽ പണം വരുന്നൊരു വകുപ്പ് അടിസ്ഥാന വികസന വകുപ്പായതുകൊണ്ട് PWD തന്നെയാണ്. അപ്പോൾ അവിടെ വലിയ തരത്തിലുള്ള അഴിമതി നടന്നു എന്നുള്ള എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പം 100 രൂപയുടെ ഒരു വർക്ക് ടെൻഡർ ചെയ്താൽ 100 രൂപയുടെ വർക്ക് അല്ല, ഉദാഹരണം പറയുകയാണ്, 100 രൂപയാണ് അലോട്ട് ചെയ്തതെങ്കിൽ 10% മുതൽ 40% വരെ, ചിലപ്പോൾ 50% വരെയും അത് പണം മാറ്റപ്പെടുകയാണ്. ബാക്കി 90 മുതൽ 50 വരെയുള്ള പെർസെൻ്റെ വർക്കിൽ വരുന്നുള്ളതായിരുന്നു. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഗുണമേന്മയെ ബാധിക്കും, നിർമ്മിതി വേഗം കേടുപാട് വരും, കാലാവധിയൊക്കെ തീരുന്നതിന് വളരെ മുമ്പ് തന്നെ തകരാറ്, സാർവത്രികമായിരുന്നു. അപ്പോൾ ഈ വകുപ്പ് ശരിയാവില്ല, ഈ വകുപ്പ് ഇങ്ങനെയാണ് എന്നുള്ള ഒരു വിശ്വാസം പതിറ്റാണ്ടുകളായിട്ട് വന്നു. ഒന്നും രണ്ടുമില്ല, ഏതാണ്ട് കേരളപ്പിറവിക്ക് മുമ്പ് തന്നെ ഇതുണ്ട്. കേരളപ്പിറവി കഴിഞ്ഞിട്ടിപ്പോൾ 62 വർഷം കഴിഞ്ഞു, അതിനുശേഷമുണ്ട്. നമ്മുടെ രാജ്യത്ത് എല്ലാ സ്റ്റേറ്റുകളിലും താരതമ്യം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നു, അഴിമതിക്കെതിരായ ശക്തമായ നിലപാടെടുക്കുമെന്ന് ജനങ്ങളോട് പ്രതിജ്ഞ ചെയ്തൊരു വകുപ്പാണ്, അവരുടെ ഗവൺമെൻറ്റാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന വകുപ്പുകളിലൊന്നായിട്ടുള്ള PWD അഴിമതി അവസാനിപ്പിക്കേണ്ടത് ഉത്തരവാദിത്വമാണ്. നമ്മൾ ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനം നമ്മൾ നടപ്പിലാക്കും. വാദ്യം തന്നെ നമ്മൾ ജനങ്ങളുടെ മുൻപാകെ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ, എഞ്ചിനീയർമാരുടെ മുൻപാകെ നമ്മളൊരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചു. കാരണം നമ്മൾ അധികാരത്തിൽ വന്ന 21-ാം നൂറ്റാണ്ടിലാണ് പുതിയ നൂറ്റാണ്ട്. പുതിയ നൂറ്റാണ്ടിൽ പുതിയ നിർമ്മാണം, പുതിയ കാലം പുതിയ നിർമ്മാണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ അവതരിപ്പിച്ചു. അതിനവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഇപ്പോൾ എഞ്ചിനീയേഴ്സ് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ് മുഴുവൻ എഞ്ചിനീയർമാരെ വിളിച്ചു കൂട്ടി 3 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ സെമിനാറുകളും ക്ലാസ്സുകളും ചർച്ചകളും എക്സിബിഷനും ഒക്കെ നടത്തി അവർക്ക് തന്നെ ഒരു വലിയ ഓറിയൻറ്റേഷൻ കൊടുത്തു. അപ്പോൾ അവരുടെ ഉത്തരവാദിത്വം നിർമ്മാണമാണ്. നിർമ്മാണത്തെക്കാൾ വലിയൊരു കലയിൽ ലോകത്തില്ല. അവരതിൻ്റെ എന്താ പറയുക, സാങ്കേതികമായ നിയമപര അവകാശമുള്ളവരാണ്. അവർക്ക് അവൻ്റെ പിന്നിൽ അഭിമാനം ഉണ്ടാവണം. ഇതത് അവരെ ഒന്ന് എംപവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഒപ്പം ഈ പറയുന്ന അഴിമതികൾ തടയാനുള്ള എല്ലാവിധത്തിലുള്ള നടപടികളും സ്വീകരിച്ചു. ഒന്നാമതായി അഴിമതികൾ നടത്തുന്നതിന് ചില രീതികളുണ്ടായിരുന്നു. ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ ആ പണിക്ക് ആവശ്യമുള്ളതിലേറെ പണം നോക്കും. അത് കോൺട്രാക്ടർമാരോട് ആലോചിച്ച് വെച്ചുകൊണ്ടിരുന്നതാണ്. ഓരോ വർക്കും ഇന്ന കോൺട്രാക്ടർക്കാണെന്ന് മുൻകൂട്ടി, എന്നുവെച്ചാൽ ഈ കടലാസിൽ എഴുതിയിട്ട് പൊട്ടിക്കുന്ന പരിപാടിയായിരുന്നു. അന്നത് വളരെ വേഗം നടക്കും. ഞാനതൊക്കെ മാറ്റിയല്ലോ, പല സോഫ്റ്റ്വെയറിലാണ്, ഒന്നും തൊടാനൊക്കില്ല. അവിടെ അപ്ലൈ ചെയ്തോണം, സോഫ്റ്റ്വെയറിൽ കൂടി പൊട്ടിക്കുമ്പോഴേ ആവും, ആർക്കൊന്നും ചെയ്യാനില്ല അതിനകത്ത്. അതൊക്കെ ഞങ്ങൾ മാറ്റി കളഞ്ഞു. പിന്നെ ഈ പേയ്മെൻ്റ് എല്ലാം ഏർപ്പാട് ചെയ്തു, പക്ഷേ നേരത്തെ അങ്ങനെയല്ല. അപ്പോൾ ഇന്ന കോൺട്രാക്ടൊക്കെയാണ്, കോൺട്രാക്ടർമാരെയെല്ലാം രഹസ്യമായിട്ട് വിളിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ വർക്കം കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നാൾക്കായിരിക്കും, അതിന് ഇത്ര പെർസെൻറ്റ് കൂട്ടി വെച്ചു, അതിൻ്റെ ഇത്ര പെർസെൻറ്റ് കറപ്ഷനായിട്ടൊക്കെ മാറുകയാണ്. നമ്മുടെ ഓറാ കമ്മീഷൻ റിപ്പോർട്ട് എന്നൊരു റിപ്പോർട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ. പാർലമെൻറ്റിൻ്റെ രാപകലിരുന്ന് പാർലമെൻറ്റ് ചർച്ച ചെയ്തിരുന്നു,
മാറിപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ബി പി സിംഗിൻ്റെ കാലത്ത് ആ ചർച്ച ഉള്ളത്. ഓറായി എന്ന് പറയുന്നത് ആൾ അദ്ദേഹം സി ബി ഐയുടെ ഒരു ഡയറക്ടറായിരുന്നു. അദ്ദേഹം ചെയർമാനായ ഒരു കമ്മിറ്റി ഇന്ത്യയിലെ നിർമ്മാണങ്ങളെ അഴിമതികളെ പറ്റി അന്വേഷിക്കാനാണ് ആ കമ്മിറ്റി വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ് എന്തായിരുന്നു വെച്ചാൽ കറപ്റ്റ് പൊളിറ്റീഷ്യൻസും കറപ്റ്റ് ബ്യൂറോക്രാറ്റ്സും കറപ്റ്റ് കോൺട്രാക്ട് മാനേജർ നെക്സസ് ആണ് ഇന്ത്യയിലെ പദ്ധതികൾ നിർമ്മാണ പദ്ധതികളെ മുഴുവൻ കൊള്ളയടിക്കുന്നത്. ആ നെക്സസ് ഉണ്ട്. ആ നെക്സസ് നമ്മുടെ കേരളത്തിൽ വളരെ ശക്തമായിരുന്നു. അവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ടെൻഡർ രീതി തന്നെ നമ്മളത് മാറ്റി. പിന്നെ കൃത്യം അതാണ് ഒന്ന്. രണ്ടാമത് ഇങ്ങനെ ടെൻഡർ പിടിച്ച ശേഷം കോൺട്രാക്ട് കൂടുതൽ പണം കൊടുത്ത് അതിനൊരു വിഹിതം എടുക്കാൻ വേണ്ടി റിവൈസ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി. ചുമ്മാ റിവൈസ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കാം. അതും ഇവിടെ വന്നു. നമ്മളതെല്ലാം സ്റ്റോപ്പ് ചെയ്തു. റിവൈസ് എസ്റ്റിമേറ്റ് ഇല്ല. ടെൻഡറെല്ലാം സാങ്കേതികമായിട്ടൊക്കെ നടക്കും. റിവൈസ് എസ്റ്റിമേറ്റ് വരായപ്പോൾ സാങ്കേതികമായ ഒരു പ്രോജക്റ്റിന് ഒരു പുതിയ റിവിഷനാണ്. സാങ്കേതിക പ്രശ്നം വരും. അതുവരെ നമ്മൾ ഇൻവെസ്റ്റേജ് ചെയ്യാത്ത ചില പ്രശ്നങ്ങളൊക്കെ വരാം. അത് നമ്മൾ അനുവദിച്ചു കൊടുക്കും. അല്ലാതെ വെറുതെ റിവൈസ് എസ്റ്റിമേറ്റ് ഒന്നുമില്ല. പിന്നെ ഇവർ ചെയ്തിരുന്നത് ഒരാളെ കൊണ്ടങ്ങ് പിടിപ്പിക്കും. അയാളുടെ കയ്യിലൊരു തൂമ്പ് പോലും കാണത്തില്ല. അയാൾ മറിച്ചം കൊടുക്കും. പറയും ഇയാളാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അങ്ങനെയുള്ള വലിയ തട്ടിപ്പ് അതൊക്കെ നമ്മൾ കമ്മീഷൻ മറിച്ചു കൊടുക്കാനേ അത് നിയമവിരുദ്ധമാണ് മറിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരുപാട് ക്രമക്കേട് നടന്നു. പിന്നെ കാലാവധി നീട്ടി നീട്ടിയാൽ കൊടുക്കുക. സമയത്തൊന്നും പണിയത്തില്ല. നീട്ടി നീട്ടി കൊടുക്കുമ്പോൾ അത് വന്നു ഇത് വന്നു പറഞ്ഞ് വീണ്ടും പൈസ കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ മര്യാദക്ക് ചെയ്യുന്ന കോൺട്രാക്ടർക്ക് സമയത്ത് പേയ്മെൻറ്റ് കൊടുക്കില്ല. ഇവൻ ഈ വിഹിതം കൊടുത്താലേ ഈ പേയ്മെൻറ്റ് കൊടുക്കും. അങ്ങനെ ബില്ലെഴുതുന്നവൻ വരെ ഇതിന് വിഹിതം കൊടുക്കണം. അങ്ങനെ സാർവത്രികമായ അഴിമതി എന്നുള്ളത് ഏതെല്ലാം സോഴ്സ് അഴിമതി കാണിയതെല്ലാം അതെല്ലാം ഞങ്ങൾ അവസാനിപ്പിച്ചു. ഇപ്പോൾ പരസ്യമായിട്ട് യാതൊന്നുമില്ല. ഏതെങ്കിലും ഒരു ചെറിയ കുഴപ്പം ഒരു സ്ഥലത്ത് ഉണ്ടെന്ന് കണ്ടാൽ പെറ്റീഷൻ വന്നാൽ മതി, അപ്പം ഞങ്ങൾ അന്വേഷിക്കും. അങ്ങനെ രണ്ട് ചീഫ് എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്തു. കുറേ സൂപ്പർഇൻ്റെഞ്ചിനീയർമാർ മൊത്തം ഞാൻ നോക്കിയിട്ട് പല വിധത്തിൽ നടപടിക്ക് വിധേയരായ 661 എഞ്ചിനീയർമാരും ജീവനക്കാരുണ്ട്. അതിൽ 160 പേരെ സസ്പെൻഷൻ കൊടുത്തു. സർവീസ് എന്നാലും പിരിച്ചുവിട്ടില്ല. പക്ഷെ കറക്ഷൻ മാത്രമായിരുന്നു. ഇനിയിപ്പോൾ 6 പേരെ ഉള്ളൂ ബാക്കി. അപ്പോൾ നമ്മുടെ കാലാവധി കഴിയുന്നതിനും 6 പേരെ ഞാൻ തിരിച്ചെടുക്കും. അപ്പോൾ അവർക്കെല്ലാം നല്ല ഇതായി. അപ്പോൾ ഈ തരത്തിലുള്ള കറക്റ്റീവ് പ്രോസസ്സും തെറ്റ് തിരുത്തലും നശിപ്പിക്കുന്നില്ല നമ്മളായിരിക്കും. അതുകൊണ്ട് ഒരു പ്രതിഷേധ പ്രസ്താവനയോ സമരമോ ഒന്നും എൻ്റെ വകുപ്പിൽ നടന്നില്ല. ഇത്രയും നടപടിയെടുത്ത് വേറെ ഇപ്പോൾ KSRTC ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ എന്ത് വേളാണുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും നടക്കില്ല. കാരണം അത് ബോധ്യപ്പെടുത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുള്ള സ്കോപ്പില്ല. പിന്നെ എഞ്ചിനീയർമാരുടെ റോൾ വളരെ പ്രധാനമാണ്. കാരണം നിർമ്മാണമെന്ന് പറയുന്നത് മനുഷ്യ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. മനുഷ്യൻ ഒരു സാംസ്കാരിക സമൂഹമായി മാറിയത് പ്രധാനപ്പെട്ട നിർമ്മാണമാണ്. ഇപ്പം മോഹൻജാതോരെ ആയാലും ഹരപ്പയായാലും അവിടുത്തെ നിർമ്മാണങ്ങളല്ലേ. അവിടുത്തെ വീടുകൾ, അവിടുത്തെ കനാലുകൾ, ഇതൊക്കെ ഇവർ നിർമ്മിച്ച ആൾ. ഇന്നത്തെ ഉന്നതമായ ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യ അല്ലെങ്കിലും അന്നത്തെ സാങ്കേതിക വിദ്യ വെച്ച് നിർമ്മാണത്തെ എല്ലാം നിർമ്മിക്കുന്നതാണ്. ഇതെല്ലാം നിർമ്മിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്ലെയിനായാലും കപ്പലായാലും കെട്ടിടമായാലും എന്ന റോക്കറ്റായാലും എല്ലാം എഞ്ചിനീയർമാർ നിർമ്മിക്കുകയാണ്. അവർ നിർമ്മിക്കുക, സൈക്കിളും അവരാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ബാക്കി അനശ്വരമായ ഒരു കലയാണ് ഈ നിർമ്മാണമെന്ന് പറയുന്നത്. ആ ഒരു ബോധം അവർക്കില്ലാതെ പൈസ ഉണ്ടാക്കേണ്ട ഒരു പരിപാടിയാണെന്നാണ് തെറ്റായ ധാരണ. അതൊന്നും മാറ്റി വല്ല ഫിലോസോഫിക്കൽ ബേസിലേക്ക് അവരെ കൊണ്ടുവരാൻ ശ്രമിച്ചു. നല്ല പിന്നെ ചെറുപ്പക്കാരായ ഒരുപാട് പേര് ഏതാണ്ട് 80,000-ത്തോളം തന്നെ ജീവനക്കാരുടെ എൻ്റെ വകുപ്പിൽ. പക്ഷേ ഒരുപാട് പേർ റിട്ടയർ ചെയ്ത് പോയി. ഏതാണ്ട് 6,000-ത്തോളം പേരെ ഞങ്ങൾ നിയമിച്ചു പുതുതായിട്ട്. റിട്ടയർമെൻറ്റ് ഒരുപാട് കടന്നു. 6,000-ത്തോളം പേരെ ഈ PWD വകുപ്പിൽ എഞ്ചിനീയർമാരെ ഓവർസിയർമാരെ ഇങ്ങനെ മറ്റ് സ്റ്റാഫ് കുറവാണ് നമ്മൾ നിയമിച്ചു ഈ സമയത്ത്. പിന്നെ PWD 4 കമ്പനികളുണ്ട്. അവിടെ എഞ്ചിനീയർമാരെ നിയമിച്ചു. റോഡ് ഫണ്ട് ബോർഡ്, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ്, കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ, റോഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞ വേറെ ഉണ്ട്. പിന്നെ ഗിബി വന്നതോടുകൂടി ഗിബിയിലൊക്കെ ഞങ്ങൾ ഏതാണ്ട് 400 എഞ്ചിനീയർമാരെ കൊടുത്തു. അവിടെ വലിയൊരു യൂണിറ്റ് തന്നെ അവിടെയുണ്ട്. ഗിബി എഞ്ചിനീയറിംഗ് യൂണിറ്റ് അവരുടെ കൺട്രോളിലാണ്. നമ്മളങ്ങ് കൊടുക്കാൻ ആളുകൾ അവരുടെ കൺട്രോളിലാണ്. അങ്ങനെ സാർവത്രികമായിട്ട് തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ പുനർവിന്യസിക്കുകയും എല്ലായിടത്തും നിർമ്മാണം തൊഴിൽ വിഭാഗത്തിൽ നടക്കുകയും ചെയ്തു. പിന്നെ ബ്രിഡ്ജസ്, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് എന്നാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് ആരംഭകാലം മുതൽ. അത് നമ്മളത് മാറ്റി. കാരണം ബ്രിഡ്ജുകളുടെ എണ്ണം വളരെ കൂടി. കാരണം ബ്രിഡ്ജുകളുടെ ആവശ്യവും വല്ലാതെ വർദ്ധിച്ചു. നിർമ്മിക്കണമെങ്കിൽ ഇന്നത്തെ സംവിധാനം പോരാതുകൊണ്ട് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് അങ്ങ് ബൈഫർക്കേറ്റ് ചെയ്ത് റോഡ്സിന് മാത്രം ചീഫ് എഞ്ചിനീയറും അതിൻ്റെ പഴയ സംവിധാനവും, ബ്രിഡ്ജസിന് പുതിയ ചീഫ് എഞ്ചിനീയറും അതിനും സംവിധാനം വന്നു. അപ്പോൾ ബ്രിഡ്ജസിൻ്റെ നിർമ്മാണമെന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ് ഡിസൈൻ ചെയ്ത് കൊടുക്കണം. ആകെ ട്രിവാൻഡ്രത്തോട് ചെറിയ ഡിസൈൻ യൂണിറ്റ് ഒരു 10-12 പേരുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആ യൂണിറ്റ് അങ്ങ് വിപുലീകരിച്ചു. അപ്പോൾ കോഴിക്കോടും എറണാകുളത്തും കൂടി ഓരോ ഡിസൈൻ യൂണിറ്റ് ഉണ്ടാക്കി.
അപ്പോൾ 600 ചെല്ലുവാനും പുതിയ ബ്രിഡ്ജുകൾ ഡിസൈൻ ചെയ്തു ഈ 4.5 വർഷം കൊണ്ട്. 50 വർഷം കൊണ്ട് ചെയ്തിട്ടില്ല. ഏതാണ്ട് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് നടത്തിയടക്കം 666 പാലങ്ങളാണ് നമ്മൾ പുതുക്കിപ്പണിയുകയോ പുനർനിർമ്മിക്കുകയോ ആദ്യമായിട്ട് നിർമ്മിക്കുകയോ അല്ലെങ്കിൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്. അങ്ങനെ വലിയൊരു പുരോഗതി ബ്രിഡ്ജസിൻ്റെ. ഇപ്പോൾ തന്നെ കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തു, ആലപ്പുഴ ബൈപ്പാസ് പണിഞ്ഞു കിടക്കുന്നു, കുണ്ടന്നൂർ ഉദ്ഘാടനം ചെയ്തു, വയറ്റില ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ മേജറായിട്ടുള്ള 4 പാലങ്ങളാണ് പൂർത്തിയാക്കുന്നത്. അല്ലാതെ ഒരുപാട് പാലം പൂർത്തിയാക്കുന്നു. അപ്പോൾ അതിന് വലിയ പുരോഗതി ഉണ്ടായി. കെട്ടിടങ്ങളുടെ കാര്യത്തിൽ അതിൻ്റെ സൗന്ദര്യാത്മകതയ്ക്ക് പ്രാധാന്യം കൊടുത്തു, എന്തെങ്കിലും ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചാൽ പോരാ. അതിൻ്റെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ പബ്ലിക് ലൈബ്രറി പണ്ടേ ഉണ്ടല്ലോ, മനോഹരമായ ബ്രിട്ടീഷുകാരുടെ കാലത്തായിരിക്കും അത് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പുതിയ ഉണ്ടാക്കിയത്. 6 മാസമായി. അതിൽ ഏതാണ് പഴയതെന്ന് പറയാൻ കൊണ്ട്. അതുപോലെ ഫൈൻ ആർട്സ് കോളേജ് അതിമനോഹരമായ മന്ദിരം കൊടുത്തു. ഇവിടെ ഇതുണ്ടല്ലോ കണ്ണാശുപത്രിക്ക് ഒരു ബഹുനില മന്ദിരം, 6 നിലയേറ്റാണ്. അളവുകളും തൂക്കങ്ങളും അതിനു കൊടുത്തു, ഒരു 7 നില മന്ദിരം. പിന്നെ നമ്മുടെ LSD കമ്മീഷനുകളിലെ അവർക്കൊരു 5 നില മന്ദിരം. കേരള ഹൈക്കോടതിയിലെ സബോർഡിനേറ്റ് കോഴ്സിന് 7 നില മന്ദിരം പണിഞ്ഞു കൊടുത്തു. അവർക്ക് മനോഹരമായ റോഡ് ചോദ്യം പണിഞ്ഞു കൊടുത്തു. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറഞ്ഞത് അതേ ഉണ്ടായിരുന്ന ചടങ്ങിന്, ഞാനുണ്ടായിരുന്നു, ഇതുപോലൊരു മന്ദിരം ഞങ്ങളുടെ ഇന്ത്യയിൽ ഒരു കോടതി. ഇങ്ങനെയൊക്കെ വളരെ കെട്ടിട നിർമ്മാണ കലയിലും ആധുനികവൽക്കരണം കൊണ്ടുവരികയും സൗന്ദര്യാത്മകത കൊണ്ടുവരികയും പുതിയ ടെക്നോളജി കൊണ്ടുവരികയും ചെയ്തു. റോഡൊക്കെ ആണെങ്കിൽ എല്ലാം പുതിയ ടെക്നോളജിയാണ്. ഈ റോഡിലെ ടാർ ചെയ്ത റോഡ്, ആ ടാറും ആ മണ്ണും കല്ലും എല്ലാം നമ്മളിങ്ങനെ ചുരണ്ടിയെടുത്തിട്ട് അതിൻ്റെ കൂടെ വേറെ ചില മെറ്റീരിയൽസ് ചേർത്തിട്ട് റോഡ് നിർമ്മിക്കുകയാണ്. അതിന് 3-4 വർഷമാണ് ആ റോഡ് കിടക്കുന്നത്. റീസൈക്ലിംഗ് എന്ന് പറയും. പിന്നെ കോൺക്രീറ്റ് റോഡ് വരികയാണ്, ബൈട്രോപ്പിക് എന്ന് പറയും. റോഡ് താഴെ സാധാരണ പോലെ നിർമ്മിച്ചിട്ട് മുകളിൽ കോൺക്രീറ്റ് ചെയ്യും, 4 ഇഞ്ചോ 5 ഇഞ്ചോ 6 ഇഞ്ചോ. 30 വർഷം കിടക്കും. ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മളിത് കണ്ടത്. അപ്പോൾ വൈറ്റോപ്പിംഗ് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് 12 കിലോമീറ്റർ ചെയ്യുന്നുണ്ട്, ആലപ്പുഴ ചെയ്യുന്നുണ്ട്, കണ്ണൂർ ചെയ്യുന്നുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സ്വാഭാവിക റബ്ബർ ബിറ്റുമിൻ അളവ് കൂട്ടിച്ചേർത്താൽ വെള്ളം കട വീണാലത് കേടാവില്ല. അതുപോലെ കയർ ജിയോ ടെസ്റ്റ് കൊണ്ട് റോഡ് നിർമ്മിക്കുന്നു. അത് താഴെ വിരിച്ച് ലെയറൊക്കെ ഇട്ട് മണ്ണൊക്കെ ഇട്ട ശേഷം ഏറ്റവും മുകളിൽ ടോപ്പിൽ ടാർ ചെയ്യുന്നു. പിന്നെ ഉള്ളതാണ് പ്ലാസ്റ്റിക്, വേസ്റ്റ് പ്ലാസ്റ്റിക് ഉപയോഗിച്ച് വെള്ളം തരികളായിട്ട് കട്ട് ചെയ്ത് അത് പ്ലാസ്റ്റിക്കിനകത്ത് ചേർത്തിട്ട് അത് ചെയ്താലും മഴയുള്ള കേരള സംസ്ഥാനത്ത് മഴ വെള്ളം വീണാണെങ്കിൽ റോഡ് കേടാവുന്നത്, അതിനെ തടഞ്ഞു നിർത്തും. പിന്നെ ടൈലിംഗ് റോഡിലൊക്കെ ടൈലിംഗ് അതിമനോഹരമായ തരത്തിലുള്ള ഡിഫറെൻ്റ് ടെക്നോളജികൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം കൂടെ കേരളത്തിലെ നാട്ടുമ്പുറത്ത് പോലും സന്ധി കഴിഞ്ഞാൽ ഈ തിളങ്ങുന്ന സ്റ്റഡ് വെച്ച റോഡുകൾ കാണുകയാണ്. യഥാർത്ഥം തിരുവനന്തപുരം നഗരത്തിലത് കുറവ്, നാട്ടുമ്പുറത്തെല്ലാം സർവ്വസാധാരണമായി. ഇവിടെ ഇപ്പോൾ ഞാൻ 25 കോടി കൊടുത്തിട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അവർ കുറേയധികം റോഡുകൾ. അപ്പോൾ അഴിമതിയും വളരെ കുറഞ്ഞു, സൂപ്പർവിഷൻ മെച്ചപ്പെട്ടു, മെറ്റീരിയൽസ് എല്ലാം ശരിക്കും ഉപയോഗിച്ചു തുടങ്ങി. പിന്നെ അനാവശ്യമായ കാലാവധി ഞങ്ങൾ നീട്ടി കൊടുക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഒന്നും അനാവശ്യമായിട്ടില്ല. ഒറിജിനൽ എസ്റ്റിമേറ്റ് തന്നെ വളരെ എന്താ അടക്കിയതായി. പിന്നെ ഒരിക്കലും എബോവ് നമ്മൾ വരുന്നില്ല. ഇപ്പോൾ വളരെ അപൂർവമായിട്ട് എബോവ് വരുന്നത്, മറ്റേ അങ്ങ് എബോവ് ആണ്, മിക്ക ആളുകളും ബിലോവാണ് പിടിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ പ്രവണത. എബോവ് വരുന്നത് വളരെ കുറവാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു അന്തരീക്ഷം മൊത്തത്തിൽ അങ്ങ് വന്നു, അതെല്ലാവരും ഉൾക്കൊണ്ടു. അപ്പോൾ അത് ജനങ്ങൾക്ക് നല്ല റോഡും കാര്യങ്ങളും കണ്ടപ്പോൾ ജനങ്ങൾക്ക് സന്തോഷം. അപ്പോൾ എഞ്ചിനീയർമാർക്ക് തന്നെ ഇവർ അഴിമതിക്കാരല്ല എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നതായി അവർക്കെൻ്റെ ആത്മാഭിമാനം. അപ്പോൾ അവർ തന്നെ പറഞ്ഞ് ഞങ്ങൾ തലയുയർത്തി എവിടെയും പോകായിപ്പോൾ. ഈ അഴിമതിക്കാരെന്നുള്ള പേര് കേട്ട് കേട്ട് അവർക്കും ക്ഷീണമായി. ഭൂരിപക്ഷ എഞ്ചിനീയർമാരും പുതുതായിട്ട് വരുന്നവരൊന്നും അഴിമതി ആദ്യം കാണിക്കില്ല. നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കി ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ, മുഖ്യമന്ത്രിയുടെ അത് ശക്തമായ നേതൃത്വം. എല്ലാത്തിനും അദ്ദേഹം ബന്ധപ്പെടുന്നുണ്ട്, എല്ലാത്തിനും സഹായം ചെയ്യുന്നുണ്ട്. പ്രൈം മിനിസ്റ്റർക്കാണ് അദ്ദേഹം, പ്രൈം മിനിസ്റ്റർക്കാണ് കേന്ദ്ര പദ്ധതികൾക്ക്. ഗഡ്കരി കേന്ദ്ര ഗതാഗത മന്ത്രി, അദ്ദേഹം നല്ല സഹകരണം നമ്മളുമായിട്ട് ചെയ്തു. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റുമായി നിർമ്മാണ കലയിലും വികസനത്തിലും നമ്മൾ നല്ല ബന്ധം പുലർത്തി, ശക്തമായ നടപടിയെടുത്തു. ഏത് തെറ്റ് ചെയ്താലും ഞങ്ങൾ കണ്ടെത്തും എന്നുള്ള ഉറപ്പ്, എവിടെ ഞങ്ങൾ കാണും, ഞങ്ങളുടെ കാണുന്ന എല്ലായിടത്തും ഉണ്ടെന്ന ഒരു നല്ല ബോധമാകുണ്ടായി. ഇതെല്ലാം കൊണ്ട് അഴിമതിക്ക് വലിയ കുറവൊന്നും. ഈ കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് കേരളത്തിൽ ഏതാണ്ട് 549 പാലങ്ങൾ പുതുതായി പണിതു. പൊതുമരാമത്ത് വകുപ്പിന്റെ സാധാരണ എല്ലാം പൂർത്തിയാണ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പത്രത്തിൽ പ്രവൃത്തികൾ വന്നു തുടങ്ങി, അത് സമയബന്ധിതമായി തീർക്കാനുള്ള വളരെ കാര്യക്ഷമമായ ഇടപെടൽ പൊതുമരാമത്ത് വകുപ്പിന്റെയും ഇപ്പം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അതിനോടനുബന്ധമായിട്ട് ഇപ്പം കഴിഞ്ഞ സർക്കാർ UDF സർക്കാരിന്റെ കാലത്ത് പറഞ്ഞിരുന്നത് ആഴ്ചയിൽ ഒരു പാലം വെച്ച് പണിയുമായിരുന്നു എന്നൊക്കെയായിരുന്നു മുൻ മുഖ്യമന്ത്രിയുടെ ഉമ്മൻചാണ്ടി അടക്കം പറയുന്നത്. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? നിയമസഭയിൽ ഞാനത് പറഞ്ഞു, അവിടെ ചോദ്യങ്ങളുണ്ടായിരുന്നു പാലത്തെപ്പറ്റി. ഞാൻ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉപ്പൻചാണ്ടി ആഴ്ചയിലൊരു പാലം വീതം പണിയും, ഇപ്പം പണിഞ്ഞതിനേക്കാൾ കൂടുതൽ പണിഞ്ഞു. ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു, എനിക്ക് സംശയമുണ്ട്, അദ്ദേഹം അങ്ങനെ പറയാനുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ അങ്ങനെ ഒരു പാലം പണി പാലാരി വട്ടം പോലും ഒരാഴ്ച കൊണ്ടല്ലോ പണിഞ്ഞു, കുറച്ചുകൂടെ സമയമെടുത്തത്. ഞാൻ പറഞ്ഞു സഭയൊട്ടാകെ ചിരിച്ചു. അതൊക്കെ അദ്ദേഹം വെറുതെ വീണ്ടും അദ്ദേഹം പറഞ്ഞു എന്ന് എനിക്ക് ഉറപ്പില്ല ഇപ്പോഴും കേട്ടോ.
അതൊന്നും അതിന് എണ്ണത്തിലൊന്നും എത്തൂല. കഴിഞ്ഞ 50 വർഷത്തിനുള്ളിൽ ഇപ്പോൾ പിണറായി ഗവൺമെൻ്റ് കാലത്ത് നിർമ്മാണം ഏറ്റെടുത്തതുപോലുള്ള പാലങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. അതെല്ലാവർക്കും വസ്തുതകളല്ലേ, കണക്ക് നമ്മുടെ കയ്യിലല്ലേ. അവർ കുറച്ച് പാലങ്ങൾ തീരെ പണിഞ്ഞില്ലെന്നല്ല, കുറച്ച് പണിഞ്ഞപ്പോൾ മിക്കതും പൂർത്തിയായിട്ടില്ല, അതൊക്കെ നമ്മളാണ് പൂർത്തിയാക്കിയത്. അവർ പൂർത്തിയാക്കിയ ഒരു മണ്ഡലത്തിൽ ശരാശരി എൻ്റെ മണ്ഡലത്തിൽ അവരൊരു പാലവും പണിഞ്ഞില്ല. ഞാനവിടെ എം എൽ എ ആയിരുന്നല്ലോ കഴിഞ്ഞ 11 മുതൽ 16 വരെ, മീൻ 16 വരെ എൻ്റെ മണ്ഡലത്തിൽ ഇവിടെ ഒരു പാലവും പണിഞ്ഞില്ല. ആലപ്പുഴ ടൗണിൽ ഒരു പാലവും പണിഞ്ഞില്ലല്ലോ. അപ്പം ആലപ്പുഴ ജില്ലയിൽ പോലും ആകെ 2 പാലം പണിഞ്ഞ് ഈ 5 വർഷം ഉമ്മൻചാണ്ടി. അപ്പോൾ കേരളമാകെ നോക്കി 28 30 35 50 ആയിക്കോട്ടെ കൂട്ടി പണിഞ്ഞിട്ടില്ല. അതാണ് വസ്തുത, അത് വെറുതെ അങ്ങ് പറയുകയാണ്. കേരളത്തിന്റെ രണ്ട് അഭിമാന പാലങ്ങൾ എന്ന് പറയുന്നത് വൈറ്റിലയും കൊണ്ടന്നൂരുമാണ്. അതിന്റെ തൊട്ടടുത്താണ് പാലാരിവട്ടം നിൽക്കുന്നത്. അപ്പം ഈ പറഞ്ഞതുപോലെ കൃത്യമായ ഒരു നിരീക്ഷണവും അതോടൊപ്പം തന്നെ ഒരു മേൽനോട്ടവും ഇല്ലാത്തല്ലേ പാലാരിവട്ടം പോലുള്ള പാലത്തിന്റെ ഒരു. അതെ അതെ, അതിപ്പോ ജനങ്ങൾ അവർ സ്വമേധയാ കമ്പയർ ചെയ്ത് തുടങ്ങി. എങ്ങനെയാണ് ഇത് നടക്കുന്നത്? പാലാരിവട്ടം എന്താന്ന് വെച്ചാൽ അതിന്റെ ഡിസൈൻ ആയിരുന്നു ഏറ്റവും വലിയ ഡിഫക്ട്. വി ശ്രീധരൻ സാറിന് റിപ്പോർട്ട് വന്നു നമുക്ക്, അതുപോലെ നമ്മുടെ 3 ചീഫ് എഞ്ചിനീയർമാർ റിപ്പോർട്ട് വന്നു, മദ്രാസ് ഐഐടിയുടെ വന്നു, എല്ലാം അത് സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ കുഴപ്പമായിരുന്നു. ഡിസൈൻ തയ്യാറാക്കാൻ അവർ കൊടുത്തത് കിർക്കോയക്കാരാണ്. അവർ യാതൊന്നും ചെയ്തില്ല, വേറെ ആരാണ് മറിച്ചു കൊടുത്ത് രഹസ്യമായിട്ട് കമ്മീഷൻ വാങ്ങിയിട്ട്. കിർക്കോയുടെ പണിയതാണ്, അവരൊന്നും സ്വയം ചെയ്യില്ല. അവർ വെറുതെ പിടിക്കുക, അതിൻ്റെ കമ്മീഷൻ അങ്ങ് വാങ്ങിക്കുക, ആർക്കെങ്കിലും കൊടുക്കുക, പിന്നെ അവർ തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ കിർക്കോയുടെ 2 ഉദ്യോഗസ്ഥന്മാർ ജയിലിൽ കിടന്ന് 3 മാസം ഇതിൻ്റെ ഫലമായിട്ട്. അപ്പോൾ ഡിസൈൻ മുഴുവൻ കുഴപ്പമായിരുന്നു. അതിന് ഫലമായി ആവശ്യത്തിന് കമ്പി സിമെൻ്റ് ഒന്നും വെക്കാൻ ഡിസൈനിലില്ല. ഇപ്പം ഡിസൈനിൽ നിന്ന് തുടങ്ങിയ കുഴപ്പം ബേസിക്കാണത്. ആ കുഴപ്പമാണ് എല്ലായിടത്തും ഉണ്ട്, സ്ട്രക്ചറിനെ എല്ലാം ബാധിച്ചു. അത് യുനാനിമസായ എക്സ്പെർട്ട് റിപ്പോർട്ടാണ്. പിന്നെ രണ്ടാമതൊന്നും ധൃതി പിടിച്ചു. 2016 മെയ്യിലെ ഇലക്ഷനും ഉദ്ഘാടനം ചെയ്യണം എന്ന് ഗവൺമെൻറ് തന്നെ ടാർഗറ്റ് കൊടുക്കാണ്. ഒരു പാലത്തിന് അങ്ങനെ കൊടുത്തുകൂടാ. നമ്മുടെ കാലാവധിക്കുള്ളിൽ അത് പണിയാനേ പറ്റൂ, അല്ലാതെ കാലാവധിക്ക് മുമ്പ് പണിഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും പണിഞ്ഞു നോക്കും. പാലമാണിത്, റോഡാണെപ്പോലും സഹിക്കാം, കേടുപാട് പറ്റിയാലും പേടിക്കേണ്ട. പാലം സ്ട്രക്ചർ താഴെ വീണാൽ എന്ത് ചെയ്യും? വല്ല 6.5 മേളിലൊക്കെ ആണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ധൃതി പിടിച്ചത് ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ എല്ലാം എന്നിട്ട് തീർന്നല്ലത്, ഇതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ഇത് സംഭവിച്ചത്. പിന്നെ കുറച്ച് തെറ്റായ സാമ്പത്തിക ഇടപാടും അതിനകത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വന്നപ്പോൾ തന്നെ ഇത്തരം പ്രാക്ടീസൊക്കെ അങ്ങ് അവസാനിപ്പിച്ചാണ്. പാലാരിവട്ടത്തിൻ്റെ കാര്യം നമ്മുടെ അനുഭവമായിട്ട് വന്നില്ലെങ്കിൽ പോലും നമ്മൾ നേരത്തെ തന്നെ ഇതെല്ലാം അവസാനിപ്പിച്ചു. പാലാരിവട്ടം കൊണ്ട് വന്നപ്പോൾ നമുക്ക് നല്ല തരത്തിൽ നമ്മളെടുത്ത നിലപാട് ശരിക്കും ശരിയാണെന്നുള്ള ബോധ്യമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അത് പൊളിച്ചു പണിയണമെന്ന് തന്നെയായിരുന്നു എക്സ്പെർട്ടുകൾ മുഴുവൻ പറഞ്ഞത്. മദ്രാസ് ഐഐടി പറഞ്ഞത് ഇങ്ങനെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് നടന്ന് നിർത്തിക്കുള്ളൂ, പക്ഷേ 10 വർഷം നിൽക്കുകയുള്ളൂ, അത് കഴിഞ്ഞ് പൊളിച്ചു പണിയണം. ശ്രീധരൻ സാർ പറഞ്ഞ് ഇപ്പോഴേ ഞങ്ങൾ പൊളിച്ചു പണിഞ്ഞേക്കുക, 100 ഇയേഴ്സ് തെരഞ്ഞെടുക്കുന്ന പാലം നമുക്ക് പണിയാം. നമ്മുടെ 3 ചീഫ് എഞ്ചിനീയർമാരും അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ക്യാബിനറ്റ് തീരുമാനിച്ചു 22 കോടിക്ക് പൊളിച്ചു പണിയാൻ ഈ ശ്രീധരനെ തന്നെ കോൺട്രാക്ട് കൊടുത്തു, ക്യാബിനറ്റാണ് കൊടുത്തത്. അപ്പോൾ പൈസ വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്റ്റേറ്റ് ഗവൺമെൻറിന് വേണ്ടി PWDക്ക് വേണ്ടി ഒരുപാട് നിർമ്മിതികൾ നടത്തിയതിന് ബാലൻസ് പൈസയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പൈസ ഒന്നും വേണ്ട, അവസാനം അതിൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കേണ്ടത് എന്തെങ്കിലും കൊണ്ടേ തന്നാൽ മതി, പൈസ ഒന്നും ചിലവില്ല നമുക്ക്. അപ്പോഴാണ് ഈ കോൺട്രാക്ടറും, അതായത് ഈ RDS എന്ന് പറയുന്ന ഈ പരാജയപ്പെട്ട പാലം പഠിച്ച പരാജയപ്പെട്ട കോൺട്രാക്ടർ, പക്ഷേ അവിടെ വേറെ ഒരു നിർമ്മാണത്തിനും കുഴപ്പമില്ല, കൊല്ലം ബൈപ്പാസ് അയാളാണ് പണിഞ്ഞത്, ആലപ്പുഴ ബൈപ്പാസ് അയാളാണ് പണിയുന്നത്, ഈ കഴക്കൂട്ടയാളാണ് പണിയുന്നത് മുൻപിച്ച്, വേറെ ഒരു നിർമ്മാണത്തിനും കുഴപ്പമില്ല. അയാളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതാണ്, ഈ ധൃതി പിടിച്ചും ഈ ഡിസൈൻ തെറ്റിച്ചും ഒരു ഒരു കോക്കസിനകത്ത് അങ്ങ് വീണതാണ് ഇവിടെ എല്ലാവരും കൂടി. അപ്പോൾ അയാൾ കൊണ്ടുപോയൊരു കേസ് കൊടുത്തു. പിന്നെ ഒരു പ്രൊഫഷണൽ ക്രിമിനൽ മാഫിയയുണ്ട് എറണാകുളത്ത്, അവരൊക്കെയാണ് ഈ വണ്ടി കയറ്റിവിട്ടതൊക്കെ ആ സെറ്റാണ്. അവരെല്ലാത്തിനും ചുമ്മാ തന്നെ എതിർക്കാണ്, എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെൻറ്റും കുറച്ച് കുറച്ച് പത്രപ്രതികളെ കയ്യിലെടുത്ത് വരെ ചെയ്യാണ്. അപ്പോൾ അവരെല്ലാം കൂടെ കൊണ്ടുപോയി ഈ കോൺട്രാക്ടറുടെ കൂടെ, അവരും കൂടെ കക്ഷി ചേർന്നു അവിടെ. അപ്പോൾ നമ്മൾ നല്ല കറക്റ്റായിട്ട് പേര് അക്കൗണ്ട് അപ്ഡേറ്റോ കൊടുത്തു. അതായത് അവർ പറയുന്നത് ഇത് പാല പരിശോധന നടത്തി പാലം ശരിയാണെന്ന് കാണും, ഈ പാലം പൊളിച്ചു പണിയേണ്ടതില്ലെന്നാണ് പാല പരിശോധനയെ നടത്തരുതെന്ന് എക്സ്പെർട്ടുകൾ പറയുന്നത്. അപ്പോൾ മോർത്തൻ്റെ റിപ്പോർട്ട് വന്നു, അത് മിനിസ്ട്രി ഓഫ് സർഫസ് റോഡ് ട്രാൻസ്പോർട്ട്, മുകളിൽ കൂടി വണ്ടി വിടരുന്ന താഴെ വിടരുന്നായി, കീഴിക്കൂടെ വിടരുന്നായി അവർ പറഞ്ഞത്. കീഴിക്കൂടെ വണ്ടിയൊക്കെ പോയി നമുക്ക് തടയാനൊന്നും പറ്റില്ല, മേലുകൂടെ നമ്മുടെ വണ്ടി വിട്ടിൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ടിരിക്കുക. അപ്പോൾ ഇതെല്ലാം കാണിച്ചുള്ള കൗണ്ടർ അഫിഡവിറ്റ് നമ്മൾ കൊടുത്തു. ഇവരുടെ എക്സ്പെർട്ട് റിപ്പോർട്ടെല്ലാം കൊടുത്ത് ജഡ്ജി വായിച്ചു നോക്കില്ല, തുറന്നു നോക്കില്ല, എല്ലാം വലിച്ചത് കളഞ്ഞിട്ട് ഈ കോൺട്രാക്റ്റ് പറഞ്ഞ പ്രകാരം ഡിമോൾഷൻ അങ്ങ് സ്റ്റേ ചെയ്തു, ഞങ്ങൾ സുപ്രീം കോടതി മൂവ് ചെയ്തു.
പക്ഷെ 9 മാസം കൊറോണ കാരണം സുപ്രീം കോടതി കേസെടുത്തിട്ട് 9 മാസം പോയി. അപ്പോഴത്തേക്ക് അത് 8 മാസം മതിയായിരുന്നു, പാലം പണി പൂർത്തിയായി പോയതിന്. അവസാനം എടുത്തു, ഒരു ഉഗ്രമായ ജഡ്ജ്മെൻ്റ് തന്നു സുപ്രീം കോടതി. നമ്മൾ വീണ്ടും ശ്രീധർ സാറിനെ ഏൽപ്പിച്ചു, പണി നടന്ന ഏതാണ്ട് 70% കഴിഞ്ഞു. മെയ്യിൽ അവർ ഓപ്പൺ ചെയ്യും, പുതിയ പാലം ഓപ്പൺ ചെയ്യും. അതോടെ വരുന്നതോടുകൂടി ബാലാജിവട്ടം വൈറ്റില കുണ്ടനോട് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ ആലപ്പുഴ ബൈപ്പാസ് കൊല്ലം 150 കിലോമീറ്ററിനുള്ളിൽ 5 മേജർ പാലങ്ങളാണ് ഈ 3 ജില്ലകളിലായി. അതൊന്നും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരേ റൂട്ടിലാണ് 5 പാലം നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് നടന്നത്. അപ്പം ജനങ്ങൾ അത് ഉൾക്കൊണ്ടായിരുന്നു. അവിടുത്തെ ഉദ്ഘാടനമൊക്കെ ഞാനുണ്ടായിരുന്നു. അവിടെ ചീഫ് മിനിസ്റ്റർ വീട്ടിലാണ് ചെയ്തത്. ഞാനാണ് അവിടെ ഉണ്ടായിരുന്നത്. രണ്ട് പാലത്തിന് രാവിലെ 1:30 മറ്റൊന്ന് പാലം. എന്തോ ഒരു ആവേശമാണ് ജനങ്ങൾക്ക്. പിന്നെ കേരളം തന്നെ ഇത്രയും ഇതിനെ അങ്ങ് ഹൃദയത്തിൽ വരുമ്പോൾ നമ്മൾ കരുതി എന്തൊരു പ്രചാരവേലയാണ് പത്രം കണ്ട ടെലിവിഷൻ നൽകിയത്. അതെ, വളരെ ആവേശം. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ ഉൾക്കൊണ്ട് മാധ്യമങ്ങളും